പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമുണ്ടായതിനു ശേഷം അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രതിഷേധ ധർണ നടത്തി. ആറ്റിങ്ങലിൽ നടന്ന പ്രതിഷേധ ധർണ അഡ്വക്കേറ്റ് പി സുധീർ ഉദ്ഘാടനം ചെയ്തു. രാജ്യം മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ഈ രാജ്യത്തിലെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ ബംഗാളിൽ അഴിഞ്ഞാടുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ അഭൂതപൂർവമായ മുന്നേറ്റമാണ് ഈ അക്രമങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ കേവലം 3 സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ 75 സീറ്റുകൾ നേടി 38% വോട്ടുകൾ വർദ്ധിപ്പിച്ച് ബംഗാളിലെ ഏറ്റവും മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം 3 സീറ്റ് ഉണ്ടായിരുന്നത് 75 സീറ്റായി വർദ്ധിപ്പിച്ചു. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു സംസ്ഥാനത്തിൽ പോലും ഒരു പാർട്ടിക്കും ഇത്തരത്തിൽ സീറ്റുകളും വോട്ട് ശതമാനവും വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അവിടെ 22 സീറ്റ് ഉണ്ടായിരുന്ന എത്രയോ പതിറ്റാണ്ടുകൾ അവിടെ ഭരിച്ചിരുന്ന CPM ഇന്ന് 1 സീറ്റ് പോലും ബംഗാളിൽ എടുക്കാറില്ല. CPMഉം കോൺഗ്രസുമെല്ലാം ഒറ്റ മുന്നണിയായി മത്സരിച്ചിട്ട് പോലും 1 സീറ്റിൽ പോലും വിജയിക്കുവാൻ വേണ്ടി ബംഗാളിൽ കഴിഞ്ഞില്ല. അവിടെയാണ് 38% വോട്ട് പിടിച്ച് 75 സീറ്റ് പിടിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഉജ്ജ്വലമായ മുന്നേറ്റം കാഴ്ചവെച്ചത്. ഇതിൽ വിളറിപൂണ്ടുകൊണ്ടാണ് ഇന്ന് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് നരവേട്ടയ്ക്ക് മമതാ ബാനർജിയുടെ സർക്കാർ ഇന്ന് ബംഗാളിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സ്വതന്ത്ര ഭാരതം കണ്ടിട്ടില്ലാത്ത അക്രമമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃണമൂലിൻ്റെ ഗുണ്ടകൾ ഇന്ന് ബംഗാളിൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. 9 BJP പ്രവർത്തകരെയാണ് ഈ മണിക്കൂറുകൾക്കകം അവിടെ മൃഗീയമായി കൊല ചെയ്തത്. 9 പേരെ കൊല ചെയ്തു. ഏറ്റവും ദുരൂഹമായിട്ടുള്ള ഏറ്റവും സങ്കടകരമായ വസ്തുത, BJPയുടെ ബൂത്ത് ഏജൻറ്റുമാരായിട്ടിരുന്ന വനിതകളെ ബലാത്സംഗം ചെയ്ത് കൊന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മഹിളാ മോർച്ചയുടെ ഒരു കാര്യകർത്താവിനെ ബലാത്സംഗം ചെയ്ത് കൊന്നിരിക്കുന്നു, വാർത്തകൾ പുറത്തു വരികയാണ്. അതോടൊപ്പം BJPയുടെ ബൂത്ത് ഏജൻ്റായിരുന്ന ഒരു വനിതയെ ബലാത്സംഗം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ നിരവധി BJP വനിതാ പ്രവർത്തകർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള ആക്രമണങ്ങൾ അവിടെ നടക്കുകയാണ്. അതുപോലെ 1000 കണക്കിന് പാർട്ടി ഓഫീസുകൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. 1000 കണക്കിന് വീടുകൾ തകർത്തിരിക്കുന്നു. 1000 കണക്കിന് പ്രവർത്തകരാണ് കൊടും പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ നിമിഷവും അവിടെ കഴിയുന്നത്. ഒരു ഗ്രാമം തന്നെ BJPക്കൊപ്പം നിന്നു എന്ന ഒരൊറ്റ കാരണത്താൽ ഒരു ഗ്രാമം തന്നെ വിട്ടോടിക്കൊള്ളണമെന്നാണ് അവിടെ മമതാ ബാനർജിയുടെ കൽപ്പന. അതോടൊപ്പം തന്നെ മമതയെ BJP തോൽപ്പിച്ച നന്ദിഗ്രാമിലെ മുഴുവൻ BJP പ്രവർത്തകരുടെ വീടുകളും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ രാജ്യത്ത് ഒരിക്കലും ഒരിടത്തും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഏറ്റവും വലിയ കൊടിയ അക്രമങ്ങൾക്ക്, ഭീകരതയ്ക്ക്, ഭരണകൂട ഭീകരതയ്ക്ക് മമതാ ബാനർജിയുടെ ഗവൺമെൻറ് ബംഗാളിൽ നേതൃത്വം കൊടുക്കുകയാണ്. ഇതിനെതിരെ കോൺഗ്രസ് ശബ്ദിക്കുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകരും അവിടെ അക്രമത്തിന് ഇരയാകുന്നുണ്ട്. CPMന്റെ പ്രവർത്തകർ അവിടെ അക്രമത്തിന് ഇരയാകുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും തന്നെ പ്രതികരിക്കുവാൻ CPMഉം കോൺഗ്രസും തയ്യാറല്ല. ഇവിടുത്തെ ബുദ്ധിജീവികൾ തയ്യാറല്ല. ഈ ജനാധിപത്യ കശാപ്പിനെതിരെ, ഈ നരവേട്ടയ്ക്കെതിരെ പ്രതികരിക്കുവാൻ ഈ കേരളത്തിൽ പോലും ഒരു സാംസ്കാരിക നായകന്മാരും ഒരു ബുദ്ധിജീവികളും CPMന്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കളും ഇവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. BJP ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി അജിത് പ്രസാദ് നേതൃത്വം നൽകിയ ധർണയിൽ കൗൺസിലർമാരായ സുജി, ജീവൻലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. HP News ആറ്റിങ്ങൽ.